വ്യക്തതയോടെ കേൾക്കേണ്ട, നിങ്ങൾ കേൾക്കേണ്ട കഥാപാത്രമാണെങ്കിൽ നിങ്ങൾ കേൾക്കും. വ്യക്തത ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്കത് വ്യക്തമായി കേൾക്കാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ കേൾക്കണമെങ്കിൽ നിങ്ങളത് കൂടി വാച്ചും വേണ്ടേ? അങ്ങനെയല്ലേ പറഞ്ഞത്? അതിന്റെ അവസാനത്തെ ലൈൻ മാത്രം ഇട്ടിട്ട് പറയുന്നതും ചോദിക്കുന്നതും മോശമില്ലേ? അല്ലേ? വ്യക്തമായി കേൾക്കണം എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്. വ്യക്തമായ പിന്നെ ഈ ഫിലിം അല്ലെങ്കിൽ നമ്മുടെ സിനിമയിൽ ശരിക്കും വേറെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും നമുക്ക് ഒരാളുടെ കീഴിൽ നിന്ന് പഠിക്കാം. പക്ഷെ അഭിനേതാവിന് മാത്രം ഒരു സ്ഥാനവുമില്ല സിനിമയിൽ. ആരുടെ കീഴിൽ നിന്നും അഭിനയം പഠിക്കാൻ പറ്റില്ല. ഇപ്പൊ മമ്മൂട്ടിയുടെ അസിസ്റ്റന്റ് ആയിരുന്നു അഭിനയം പഠിക്കാൻ ആരെങ്കിലും, പക്ഷെ ഡയറക്ടർ അസിസ്റ്റന്റാവും, ആ ഡയറക്ടർ എഡിറ്റർ തിരക്കഥ. ഈ അഭിനേതാവ് വളരെ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയാണ് സിനിമയിലായിട്ട്. അങ്ങനത്തെ ഒരു വിഭാഗം അവർ സ്വയം ഉണ്ടാവുന്ന ഒരു ഇഷ്ടത്തിന്റെ പുറത്തും ഒരു ഗ്രാമിന്റെ പുറത്തും ഇറങ്ങി പുറത്തുള്ളതാണ്. ആർക്കും എവിടെയും ഒരു രോഗം എടുത്തു വെച്ചിട്ടില്ല. അപ്പോ ഞാൻ സുഖമായിട്ട് ആയിട്ടാണുള്ളത്. അല്ലാതെ സാധാരണ ഒരു വീട്ടിലുള്ള ഒരു പയ്യൻ എങ്ങനെ സിനിമയില അഭിനയിക്കാൻ തുടങ്ങും? വേറെ ഏത് ഡിപ്പാർട്ട്മെന്റാണെങ്കിലും നമുക്ക് അസിസ്റ്റന്റ് ആയി നിൽക്കാം. അപ്പൊ ശരിക്കും അഭിനേതാവ് അനാഥനാണ്. അവൻ അവന്റെ തന്നെ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് മാത്രം ഉണ്ടായി വരുന്നതാണ്. അത് വേറെ ഒരാൾക്കും അതിനെപ്പറ്റി ഒരു മുൻഗണനയില്ല. ആരും ഉണ്ടാക്കുന്നതുമില്ല. പക്ഷെ ഈ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ടാണ് പിന്നീട് മുന്നിലേക്ക് വരുന്നത്.